രാഖിയുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാഖി ഇരിക്കെ, ഞാൻ ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് രാജീവൻ പറയുന്നു. എന്തിന്? ഏത് രോഗത്തിനാണ് ഞാൻ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്? എന്താ, ചികിത്സ കൊണ്ട് രാഖിയുടെ രോഗം മാറില്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണോ ചില ടാബ്ലറ്റുകൾ മാത്രം കൊടുത്ത് ട്രീറ്റ്മെന്റ് നീട്ടിക്കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? രാഖിയുടെ രോഗത്തിന് വിദഗ്ധ ചികിത്സ നടത്താൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ തുറന്നു പറയണം. ട്രീറ്റ്മെന്റ് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്നത് എവിടെയാണോ അവിടെ. എനിക്ക് ഇവളുടെ ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റൂ. രജവേട്ടാ, വെറുതെ ദേഷ്യപ്പെടുന്ന എന്തിനാ? മറ്റേത് ഹോസ്പിറ്റലിൽ പോയാലും ഇതിനെക്കാളും മികച്ച ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല. നീ മിണ്ടായിരിക്കും രാഖി. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ഇദ്ദേഹം പറയട്ടെ. അല്ലാതെ ഇനി ട്രീറ്റ്മെന്റ് നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. രാജീവൻ, ഞാൻ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതല്ല. ഇവിടെ നിന്ന് ബാംഗ്ലൂരിലെ ലാബിലേക്ക് അയച്ച രണ്ട് ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. അതിന് എത്ര ദിവസം എടുക്കും? കൂടിയാൽ ഒരാഴ്ച. ഈ ദിവസങ്ങളിൽ രാഖിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഡോക്ടർ ഉറപ്പാണോ? ഇല്ലെങ്കിൽ രാഖിയെ നാളെ തന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കാം. അതിന്റെ ആവശ്യമില്ല. ഒരാഴ്ചക്കുള്ളിൽ ഈ രോഗവുമായി ബന്ധപ്പെട്ട് രാഖിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. താങ്ക് യു ഡോക്ടർ. ധൈര്യമായി പൊക്കോളൂ. രാജീവന് രാഖിയോടുള്ള സ്നേഹത്തിന് മുമ്പിൽ മറ്റൊരു രോഗത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഡോക്ടർ നൽകിയ ഉറപ്പാണ് എന്റെ ആത്മവിശ്വാസം. രാഖി, ഒരു മിനിറ്റ്. തനിക്ക് കഴിക്കാനുള്ള മെഡിസിനെ കുറിച്ച് പറയാനാ. ഓക്കെ. ഹലോ രാഖി, എവിടെ ഇരിക്കെ? രാഖി എന്നോട് അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ രാജീവിനോട് കള്ളം പറയേണ്ടി വന്നത്. എന്റെ ബുദ്ധിമോശം കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാനായിട്ട് എന്റെ ജീവിതവും തകർത്തു. ഡോക്ടർ പറഞ്ഞതൊക്കെ കേൾക്കാനോ വിദഗ്ധ പരിശോധനയ്ക്ക് പോകാനോ ഞാൻ തയ്യാറുമായില്ല. ഡോക്ടർ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷേ രാജീവിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ കുറച്ച് സമയം വേണം. ഡോക്ടർ, അതുവരെ എനിക്ക് രോഗമുണ്ടായിരുന്നില്ലെന്ന് രാജീവണ്ണ ചാരു അറിയരുത്. എനിക്ക് തെറ്റി തിരുത്താനുള്ളൊരു സമയം അത് ഡോക്ടർ തരണം. എന്നെ സഹായിക്കണം.